ISL അഥവാ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഉത്ഭവ ചരിത്രം അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മാത്രമല്ല ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി അമർത്തി വെക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 19th century രാജ്യത്ത് ആദ്യമായി ക്ലബ് മത്സരമായ ഡ്യൂറൻസ് കപ്പ് 1888 സ്ഥാപിതമായത് മുതൽ ഇന്ത്യയിൽ ഫുട്ബോൾ പല രൂപത്തിൽ നിലവിലുണ്ട്. ഇന്ത്യക്ക് ഫുട്ബോളിൽ ആദ്യകാല ചരിത്രമുണ്ടായിട്ടും രാജ്യത്തെ ആദ്യത്തെ രാജ്യവ്യാപക ലീഗ് ആരംഭിക്കുന്നത് 1996 സെമി പ്രൊഫഷണൽ നാഷണൽ ഫുട്ബോൾ ലീഗ്. ദേശീയ ഫുട്ബോൾ ലീഗ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് മിക്ക ക്ലബ്ബുകളും സംസ്ഥാന ലീഗുകളിൽ കളിച്ചു അല്ലെങ്കിൽ രാജ്യവ്യാപകമായി തിരഞ്ഞെടുത്ത ടൂർണമെൻറ്റുകളിലാണ് കളിച്ചിരുന്നത്. നാഷണൽ ഫുട്ബോൾ ലീഗ് രൂപീകരിച്ച് 10 വർഷത്തിന് ശേഷം ഇന്ത്യയിലെ കായികരംഗത്തെ ഭരണസമിതിയായ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഗെയിമിനെ പ്രൊഫഷണലൈസ് ചെയ്യുന്നതിനായി ലീഗിനെ ഐ ലീഗായി പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. എന്നിരുന്നാലും തുടർന്നുള്ള സീസണുകളിൽ മാർക്കറ്റിംഗ് മോശമായതിനാൽ ലീഗിന് ജനപ്രീതിയുടെ അഭാവം നേരിടേണ്ടി വന്നു. 2005 സെപ്റ്റംബറിൽ സി സ്പോർട്സുമായി 10 വർഷത്തെ ടെലിവിഷൻ മീഡിയ കരാർ AIFF ഒപ്പിട്ടു. നാഷണൽ ഫുട്ബോൾ ലീഗും ഐ ലീഗും കൂടാതെ AIFF സംഘടിപ്പിച്ച മറ്റ് ടൂർണമെൻറ്റുകളും സെലക്റ്റഡ് ഇന്ത്യൻ ഇൻ്റർനാഷണൽ മാച്ചസും പ്രക്ഷേപണം ചെയ്യുന്നതിനുള്ളതായിരുന്നു ഈ കരാർ. എന്നിരുന്നാലും 2010 ഒക്ടോബറിൽ AIFFും സി സ്പോർട്സും തമ്മിലുള്ള കരാർ 5 വർഷങ്ങൾക്ക് മുമ്പേ അവസാനിപ്പിച്ചു. രണ്ടുപേരും തമ്മിലുള്ള പണമിടപാടും കൂടാതെ ഇന്ത്യയിൽ എങ്ങനെ ഫുട്ബോൾ വളർത്തണമെന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളുമാണ് ഇതിന് കാരണം. കുറച്ചു മാസങ്ങൾക്ക് ശേഷം 2010 ഡിസംബർ 9 റിലയൻസ് ഇൻഡസ്ട്രീസും ഇന്റർനാഷണൽ മാനേജ്മെന്റ് ഗ്രൂപ്പ് അഥവാ IMG കൂടി 15 വർഷത്തേക്ക് 700 കോടിയുടെ പുതിയ കരാർ AIFFുമായി ഒപ്പുവെച്ചു. ഈ കരാർ ഒപ്പുവെച്ചത് AIFF ജനറൽ സെക്രട്ടറി കുശാൽ ദാസും സീനിയർ വൈസ് പ്രസിഡന്റ് IMG ആയ ജോൺ ലോഫഗനും തമ്മിലായിരുന്നു. സ്പോൺസർഷിപ്പ്, പരസ്യം ചെയ്യൽ, പ്രക്ഷേപണം, വ്യാപാരം, ഫിലിം, വീഡിയോ ഡാറ്റ, സ്വത്തവകാശം, ഫ്രാഞ്ചൈസിംഗ്, പുതിയ ലീഗ് അവകാശങ്ങൾ തുടങ്ങി ഇന്ത്യയിലെ ഫുട്ബോളിനുള്ള എല്ലാ വാണിജ്യ അവകാശങ്ങളും AIFF IMG റിലയൻസിനും എടുത്തുകൊടുക്കുന്നതായിരുന്നു ഈ കരാർ. അങ്ങനെ ഈ കരാർ പ്രകാരമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആരംഭം. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2013 ഒക്ടോബർ 21 IMG റിലയൻസും സ്റ്റാർ സ്പോർട്സും പിന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മത്സരങ്ങൾ 2014 ജനുവരി മുതൽ 2014 മാർച്ച് വരെ നടത്താനായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതായത് 2013 ഒക്ടോബർ 29 ISL 2014 സെപ്റ്റംബറിലേക്ക് മാറ്റിവെക്കപ്പെട്ടതായി പ്രഖ്യാപിച്ചു. 8 ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമുകൾക്കായുള്ള ലേലം 2013 അവസാനിക്കുന്നതിന് മുമ്പ് പൂർത്തിയാകുമെന്നും വൻകിട കോർപ്പറേഷനുകൾ, ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടീമുകൾ, ബോളിവുഡ് താരങ്ങൾ, മറ്റ് കൺസോർഷ്യങ്ങൾ എന്നിവയിൽ നിന്നും ഇതിനകം തന്നെ ഉയർന്ന താല്പര്യമുണ്ടെന്നും ആദ്യം പ്രഖ്യാപിച്ചിരുന്നു. എന്നിരുന്നാലും ലീഗ് പുനർക്രമീകരിച്ചതിനാൽ ബിഡിംഗ് 2014 മാർച്ച് 3 മാറ്റി. ഈ സമയത്ത് ലേലം വിളിച്ചവർ സാമ്പത്തിക ആവശ്യകത പാലിക്കേണ്ടതുണ്ടെന്ന് മാത്രമല്ല താഴെത്തട്ടിലുള്ള വികസന പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും വെളിപ്പെടുത്തി. അങ്ങനെ 2014 ഏപ്രിൽ വിജയികളായ ലേലക്കാരെ പ്രഖ്യാപിച്ചു. ബാംഗ്ലൂർ, ഡൽഹി, ഗോവ, ഗുവാഹത്തി, കൊച്ചി, കൊൽക്കത്ത, മുംബൈ, പൂനെ തുടങ്ങിയവയായിരുന്നു തിരഞ്ഞെടുത്ത നഗരങ്ങൾ. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ സച്ചിൻ തെന്തുൽക്കറും ബിസിനസ് വമ്പന്മാരായ PVP ബെഞ്ചേഴ്സും ചേർന്ന് കൊച്ചി ഫ്രാഞ്ചൈസി സ്വന്തമാക്കി. അതേസമയം തന്നെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ സൗരവ് ഗാംഗുലിയും ഇന്ത്യൻ ബിസിനസ്മാൻ സഞ്ജീവ് ഗോയങ്കയും പിന്നെ ലാലിഗ വമ്പന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡും കൂടി കൊൽക്കത്ത ഫ്രാഞ്ചൈസിയും സ്വന്തമാക്കി. അതേസമയം ബോളിവുഡ് താരങ്ങളായ ജോൺ എബ്രഹാം, രൺബീർ കപൂർ, സൽമാൻ ഖാൻ എന്നിവർ ഗുവാഹത്തി, മുംബൈ, പൂനെ തുടങ്ങിയ നഗരങ്ങൾ യഥാക്രമം സ്വന്തമാക്കി. ബാംഗ്ലൂരും ഡൽഹിയും വലിയ കമ്പനികൾ ചേർന്ന് സ്വന്തമാക്കിയപ്പോൾ ഗോവ സ്വന്തമാക്കിയത് വീഡിയോകോൺ കമ്പനിയും ദത്തരാജ് സാൽഗോക്കറും കൂടാതെ ഡംബോ ഗോവയുടെ ഉടമകൾ കൂടിയുമാണ്. May 7, 2014 ISL ആദ്യ ടീമിനെ പ്രഖ്യാപിച്ചു. കൊൽക്കത്ത ഫ്രാഞ്ചൈസി അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത. 7 ജൂലൈ 2014 അവരുടെ ഹെഡ് കോച്ചിനെയും അവർ പ്രഖ്യാപിച്ചു, ആന്റോണിയോ ലോപ്പസ് ഹബാസ്. അടുത്ത ദിവസം തന്നെ അവരുടെ ഒഫീഷ്യൽ മാർക്കി സൈനിങ്ങിനെയും കൂടി പ്രഖ്യാപിച്ചു. UEFA ചാമ്പ്യൻസ് ലീഗ് വിന്നർ സ്പാനിഷ് താരം ലൂയി കാർഷ്യ. ഒടുവിൽ 8 ടീമുകളെയും പ്രഖ്യാപിച്ചു. അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത, ബാംഗ്ലൂർ ടൈറ്റൻസ്, ഡൽഹി ഡൈനാമോസ്, FC ഗോവ, കേരള ബ്ലാസ്റ്റേഴ്സ്, മുംബൈ സിറ്റി, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, പൂനെ സിറ്റി എന്നിവയായിരുന്നു ആ ടീമുകൾ. എന്നാൽ 21 ഓഗസ്റ്റ് 2014 ബാംഗ്ലൂരുവിൻ്റെ ഉടമകൾ പിന്മാറുന്നു എന്നറിയിച്ചു. അതുകാരണം ചെന്നൈയിൽ നിന്നും പുതിയൊരു ഫ്രാഞ്ചൈസി നൽകുകയും ആ ടീമിന് ചെന്നൈ FC എന്ന് പേരിടുകയും ചെയ്തു. അതേസമയം മറ്റു ടീമുകളും തങ്ങളുടെ മാർക്കി താരത്തിനെ പ്രഖ്യാപിച്ചു. ലൂയിസ് കാർഷയ്ക്ക് പുറമെ എലാനോ, അലസാൻഡ്രോ ഡെൽ പിയറോ, റോബർട്ട് പിറസ്, ഡേവിഡ് ജെയിംസ്, ഫ്രെഡി ലെങ്ബർഗ്, യൊഹാൻ കാപ്ഡെവില്ല, ഡേവിഡ് ട്രസ്കറ്റ്. ഉദ്ഘാടന സീസണിലെ ആദ്യ മത്സരം 2014 ഒക്ടോബർ 12 സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത മുംബൈ സിറ്റിയെ 3-0 പരാജയപ്പെടുത്തി. ആദ്യ ഗോൾ നേടിയത് ഫിക്രു ടെഫേറയാണ്. ISL ആദ്യമായി ഗോൾ നേടിയ ഇന്ത്യൻ താരം ബൽവന്ത് സിംഗ് ആയിരുന്നു. ചെന്നൈ FC വേണ്ടിയാണ് ബൽവന്ത് ഗോൾ നേടിയത്. ഉദ്ഘാടന സീസണിലെ ഫൈനൽ 2014 ഡിസംബർ 20 മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത 1-0 പരാജയപ്പെടുത്തി ആദ്യ ചാമ്പ്യന്മാരായി.
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പങ്കുവെക്കൂ. വീഡിയോ കണ്ടതിന് നന്ദി.